മദ്യനയ അഴിമതിക്കേസിൽ കസ്റ്റഡിയിലുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ED വിശദമായി ചോദ്യം ചെയ്യാൻ നീക്കം. നിർണായക വിവരങ്ങൾ കെജ്രിവാളിൽ നിന്ന് ലഭിക്കുമെന്നാണ് അന്വേഷണ ഏജൻസിയുടെ കണക്കുകൂട്ടൽ. BRS നേതാവ് KVITA കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ ED വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ റോസവന്യൂ കോടതിയിൽ സമർപ്പിക്കും. അതേസമയം കെജ്രിവാൾ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധവും ശക്തമാക്കാനാണ് BJPയുടെ നീക്കം. കൂടാതെ പഞ്ചാബിൽ BJP ശിരോമണി അകാലിദൾ സഖ്യത്തിൽ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്നാണ് സൂചന. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം ആനന്ദ് നാരായണൻ ചേർന്നുണ്ട്. ഗൗതം, ഒരുപക്ഷെ കെജ്രിവാളിന് കനത്ത തിരിച്ചടിയാണ് ഇന്നലെ സംഭവിച്ചത്. ഇന്ന് കെജ്രിവാളിനെ കൂടുതൽ ചോദ്യം ചെയ്യാൻ ED ഒരുങ്ങുകയാണ്. ഒപ്പം തന്നെ നേരത്തെ അറസ്റ്റിലായ KVITA ചോദ്യം ചെയ്യുക എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരികയാണ്. എങ്ങനെ നോക്കിക്കാണ്? വിഷ്ണു, ഇന്നലെ വൈകുന്നേരമാണ് ഡൽഹി റോസ് അവന്യൂ കോടതി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ March 28 വരെ ED കസ്റ്റഡിയിലേക്ക് വിട്ടത്. അതിനാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വരുന്ന 6 ദിവസം വിശദമായി ഇനിയും അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം കോടതിയിൽ ശക്തമായ വാദപ്രതിവാദം നടക്കുമ്പോൾ ED കോടതിക്ക് മുമ്പാകെ വിശദീകരിച്ച ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഡൽഹി മദ്യനയ അഴിമതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ്. ഇതിലൂടെ കോടിക്കണക്കിന് രൂപ കെജ്രിവാളിനും ആം ആദ്മി നേതൃത്വത്തിനും ലഭിച്ചു. അതിനാൽ വിശദമായ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ്. നിലവിൽ ആവശ്യത്തിന് തെളിവുകളുണ്ട്. എന്നാൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായി ഇനിയും ചോദ്യം ചെയ്യണം എന്നതായിരുന്നു ED ആവശ്യം. ഇത് പരിഗണിച്ചുകൊണ്ടാണ് റോസ് അവന്യൂ കോടതി ഇന്നലെ ഡൽഹി മുഖ്യമന്ത്രിയെ 6-7 ദിവസത്തെ ED കസ്റ്റഡിയിലേക്ക് വിട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നു മുതൽ വിശദമായ ചോദ്യം ചെയ്യൽ ED ഭാഗത്ത് നിന്ന് ഉണ്ടാകും. കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ED നടപടിയും അതോടൊപ്പം തന്നെ കോടതിയിൽ നിന്നുണ്ടായ നീക്കവും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതേസമയം അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള BJPയുടെ പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയാണ്. ഇന്നിപ്പോൾ ഗാന്ധി സമാധി പീഠമായിട്ടുള്ള ജന്തർ മന്ദിർ ഉൾപ്പെടെ ഇന്നിപ്പോൾ വലിയ തോതിലുള്ള പ്രതിഷേധം BJPയുടെ നേതൃത്വത്തിൽ നടക്കാൻ പോവുകയാണ്. അതിനാൽ കെജ്രിവാൾ ഒരു കാരണവശാലും ജയിലിൽ കിടന്നുകൊണ്ട് ഭരണം നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് ഇപ്പോൾ BJPക്ക് ഉള്ളത്. ലഫ്റ്റനന്റ് ഗവർണറും ഇത് സംബന്ധിച്ച് ചില നിലപാട് കൂടുതൽ കടുപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ജയിലിൽ കിടന്നുകൊണ്ട് ഒരാൾക്ക് ഭരണം മുന്നോട്ട് നടത്താൻ കഴിയില്ല, മന്ത്രിസഭാ തീരുമാനങ്ങളിൽ ഇടപെടാൻ കഴിയില്ല. മാത്രമല്ല ED കസ്റ്റഡിയിലാണ് നിലവിൽ അരവിന്ദ് കെജ്രിവാൾ ഉള്ളത്. അതിനാൽ സ്വാഭാവികമായും ED കസ്റ്റഡിയിൽ എല്ലായ്പ്പോഴും വന്ന മന്ത്രിസഭാ തീരുമാനങ്ങൾ അറിയിക്കുവാനോ തിരിച്ച് ഇദ്ദേഹത്തിനുള്ള നിർദ്ദേശങ്ങൾ മറ്റ് മന്ത്രിമാരെ അറിയിക്കുവാനോ ഒന്നും കഴിയുന്ന സാഹചര്യമല്ല, അത് നിയമവിരുദ്ധമാണ്. അതിനാൽ എത്രയും വേഗം കെജ്രിവാൾ രാജിവെക്കണം എന്നതാണ് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നും വരും ദിവസങ്ങളിലും വലിയ പ്രതിഷേധം നടത്താനാണ് BJP തീരുമാനം. അതേസമയം ED നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെയും അതോടൊപ്പം തന്നെ INDIA മുന്നണിയുടെയും പ്രതിഷേധ പരിപാടികൾ ഇന്നും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്നും ഡൽഹിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് AAP നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. INDIA മുന്നണി നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഈ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ആം ആദ്മി പാർട്ടിക്ക് വലിയ പിന്തുണ അർപ്പിച്ച് രംഗത്തെത്തുന്നുണ്ടായിരുന്നു. ഇന്ത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിമാർ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ആം ആദ്മി പാർട്ടിക്കും കെജ്രിവാളിനും പിന്തുണ അറിയിച്ച് രംഗത്തെത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനാൽ BJP രാഷ്ട്രീയമായി ED ദുരുപയോഗം ചെയ്യുന്നു എന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഇവരുടെ പ്രതിഷേധം നടക്കുന്നത്. എന്നാലും 2 ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങളും ഉയരുന്നു. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJPയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധം നടക്കുന്നുണ്ട്. രാജ്ഘട്ടിൽ ഉൾപ്പെടെ ഗാന്ധി സമാധി പീഠം നിലകൊള്ളുന്ന രാജ്ഘട്ടിലാണ് ഇന്നിപ്പോൾ BJP പ്രതിഷേധിക്കുന്നത്. മറുഭാഗത്ത് INDIA മുന്നണിയും ആം ആദ്മി പാർട്ടിയും മറ്റു രീതിയിലുള്ള പ്രതിഷേധവും സംഘടിപ്പിക്കുന്നുണ്ട്. വിഷ്ണു.